ഹലോ അസ്സാം വലൈക്കും നല്ല നമസ്കാരം. ഞാനിവിടെ കേരച്ചിൻ്റെ ക്യാമ്പിലാണുള്ളത്. നമ്മുടെ കൊയിലാണ്ടിക്കൂട്ടം മെമ്പർ ഷിനീഷ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു. ഇവിടെ കേരച്ചിൻ്റെ സ്റ്റാഫ് നമ്മുടെ നാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സമാഹരിച്ച സാധനം നാട്ടിലേക്ക് അയക്കുകയാണ്. അത് അതിൻ്റെ വീഡിയോയിലേക്ക് വരാം. ഇത് മുഴുവൻ സാധനങ്ങളും അവർ നമ്മളെ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സമാഹരിച്ചതാണ്. ഏകദേശം 1200ഓളം കിലോൻ്റെ സാധനങ്ങൾ അവരിവിടെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം ആവശ്യ സാധനങ്ങളാണ്. ഇതാണ് അവരുടെ പ്രവർത്തകർ. വളരെ തുച്ഛമായ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലൊരു പ്രയാസം മനസ്സിലാക്കിയിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. വളരെ അഭിനന്ദനാർഹമായൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഏകദേശം ലക്ഷക്കണക്കിന്, ഞാനിവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഒരു കുറച്ച് സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിച്ചത്. നമ്മളെ PV നജീബ് ഉണ്ട്, അവരത്തുമാണ് കാർഗോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മളെ സെയ്ത് ഭായ്, ഇത് നിങ്ങൾ എങ്ങനെയാണിത് സമാഹരിച്ചതെന്നുള്ളതൊന്ന് പറഞ്ഞെടുക്കും. നമ്മൾ രാവിലെ നമ്മൾ വാട്സപ്പ്, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് വന്ന ഒരു ആശയമാണ്, നമുക്ക് ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്നുണ്ട്. നമുക്ക് കുറച്ച് പേര് കൂടി ചർച്ച ചെയ്ത് നമ്മൾ ഇതിനാണ് നടത്തി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെല്ലാം നമ്മുടെ ക്യാമ്പിൽ എല്ലാ ബ്ലോക്കിലും കയറിയിട്ട് എല്ലാ എംപ്ലോയീസിനോടും നമുക്ക് അവരെ കൂടെ പറ്റുന്ന സഹായങ്ങൾ, സാമ്പത്തികമായിട്ട് അവരെ പറ്റുന്ന സഹായവും, അതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെ സാധനങ്ങളുള്ളത്. അതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം ബ്രാൻഡ് ന്യൂ ക്ലോത്ത്, പുതിയ സാധനങ്ങളാണല്ലോ. അതില് നമുക്ക് എടുത്തു പറയണമെന്ന് പറഞ്ഞാൽ ഒരു 130 കിലോയ്ക്ക് അടുത്ത് ബാത്ത് സോപ്പുകൾ മാത്രം 130 കിലോ. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഒരു 4 കാർട്ടൂണോളം നാപ്കിൻസ് ഉണ്ട്. പിന്നെ ലേഡീസ് അണ്ടർഗാർമെന്റ്സ് ഒരു 3 ബോക്സോളം ലേഡീസ് അണ്ടർഗാർമെന്റ്സ് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഒരു നിത്യോപയോഗ സാധനങ്ങളാണല്ലോ. ഇതൊക്കെ എങ്ങനെ സമാഹരിച്ചത്? എങ്ങനെയാണ് നിങ്ങൾ പിന്നെ ക്യാമ്പിൽ നമ്മൾ ആദ്യം രാവിലെ 10 മണിക്കാണ് നമ്മൾ ഈ സംഭവം നമ്മൾ പ്ലാൻ ചെയ്തത്. 10 മണിക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അന്നേരം തന്നെ നമ്മളെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് 4 ഗ്രൂപ്പായിട്ട് മാറിയിട്ട് എല്ലാ ബ്ലോക്കിലും കയറി പറ്റുന്ന സാഹചര്യം നമ്മൾ സമാഹരിച്ച് നമുക്ക് വൈകുന്നേരം നമ്മൾ 4 മണിയാകുമ്പോൾ ഫാഹയിൽ പോയിട്ട് അറിയാവുന്ന ഷോപ്പുകളിലൊക്കെ ചെന്ന് കയറി. അപ്പം പിന്നെ അവരൊക്കെ നല്ല കാരണം അത് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അവിടെ ഒരു പിന്നെ എവർഗ്രീൻ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടുത്തെ പുള്ളിയുടെ പേര് കേട്ട് സാധനങ്ങൾ മാറിയിട്ടുണ്ട്, എടുത്തു പോകുന്നു. അങ്ങനെ അത്രയ്ക്ക് നല്ല ഹെൽപ്പ്. അതുപോലെ തന്നെ ഒരു പിന്നെ ബിന്ദു ചേച്ചിയുണ്ട്. ബിന്ദു ചേച്ചി നല്ല ഒരു മിന്നൂസ് ടെലിവിഷൻ പാടുന്നു. ചേച്ചി നമ്മുടെ കൂടെ ചേച്ചി കടകളുടെ സാധനങ്ങൾ എടുത്ത് ചേച്ചി അപ്പം തന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇറങ്ങി വന്നിട്ട് ബാക്കിയുള്ള ഷോപ്പിലൊക്കെ പരിചയപ്പെടുത്തുന്നിട്ട് അങ്ങനെ ഒത്തിരി ഹെൽപ്പ്. അങ്ങനെ നമ്മൾ ഇറങ്ങി ചെന്നപ്പോൾ നമ്മൾ ഒത്തിരി ഈ ഒരു 1200 അടുത്ത സാധനമാണ്. അപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും സാധനങ്ങൾ നമ്മളെ കൂടെ കളക്ട് ചെയ്യാൻ പറ്റും സുഹൃത്ത് പോലെ വിചാരിച്ച കാര്യം. പക്ഷേ എന്നാലും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പം ഈ സാധനങ്ങൾക്കൊക്കെ നാട്ടിൽ ഒരുപാട് ആവശ്യമുള്ള ഒരു ഘട്ടം കൂടിയാണ്. അതായത് നിങ്ങൾ ചെയ്തത് ഇതിലെ മലയാളീസ് മാത്രമാണ് സഹായിച്ചല്ല. ഷെയ്ക്ക് നമ്മൾ കൃഷിക്കാരനാണ്. ഷെയ്ക്ക് ഇന്നലെ ഫുൾ ടൈം, ഇന്നലെ നമ്മൾ ഈ പരിപാടി രാത്രി 5 മണി വരെ നമ്മൾ 5 മണിക്കാണ് അത് ഞാൻ വീഡിയോയിൽ വന്നല്ല. അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ നമ്മുടെ ക്യാമ്പിലെ പിന്നെ മാനേജ്മെന്റ്, അതായത് കേരളത്തിന്റെ മാനേജ്മെന്റ് ഹെഡ് ഓഫീസിലെ എല്ലാ സഹകരണ സാമ്പത്തികമായിട്ടുള്ള സഹായം ഇത് നിങ്ങളിപ്പോ നാട്ടില് വിളിച്ചിരുന്നല്ലോ. നാട്ടില് വിളിച്ചിട്ട് ഒരു മിനിറ്റ് വണ്ടിന്റെ കളക്ടറോട് ബന്ധപ്പെട്ടായിരുന്നു. വാസു എന്ന് പറഞ്ഞാൽ കളക്ടറോട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ പേരിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതി. അവർ കളക്ട് വേണ്ടപ്പെട്ടായത് പിന്നെ അർഹരായുടെ കയ്യിൽ എത്തിക്കാൻ നമുക്ക് വാക്ക് അത് കളക്ടറോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ ഡയറക്റ്റ് വേറെ മറ്റേ സംഘടനക്കൊന്നുമല്ല, നിങ്ങൾ നേരിട്ട് കളക്ടറായിട്ട് കൊടുക്കാം. ഓക്കെ. ഇവിടെ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ അത് പാക്ക് ചെയ്ത സാധനങ്ങൾ ഇതാക്കുകയാണ്. വളരെ പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ അവധി ദിവസമായതുകൊണ്ട് തന്നെ ചില ഇതുകളുണ്ട് കാർഗോനൊക്കെ ബന്ധപ്പെട്ട്. എന്നിരുന്നാലും നമ്മളായിട്ട് സഹകരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇത് നാട്ടിലെത്തിക്കാനുള്ള സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെ ഇതിനോട് സഹകരിച്ച ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇതൊക്കെ കേരളത്തിൻ്റെ സ്റ്റാഫാണ്. കേരളത്തിൻ്റെ സ്റ്റാഫുണ്ട്. ഇതിലല്ലാത്ത ഇത് കുറച്ച് ആളുകൾ ഇവിടെ, ബാക്കി കുറേ ആളുകൾ ഡ്യൂട്ടിയിലുണ്ട്. എന്നിരുന്നാലും ഇവരുടെ പ്രവർത്തനം ഏകദേശം ഷെബിനാണ് എന്നെയായിട്ട് ബന്ധപ്പെടുന്നത്. ഷിനീഷ് എൻ്റെ നമ്പർ കൊടുത്തിട്ട് ഷെബിനാണ് എന്നെ വിളിക്കുന്നത്. ഇവിടെ നമുക്ക് കാർഗോയുടെ ആദ്യത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷാഹു ചേട്ടനെ വിളിച്ചു. അങ്ങനെയാണ് ഷാഹു ചേട്ടൻ എയർ ഇന്ത്യ ആയിട്ടുള്ള ഒരു കണക്ഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് നമുക്കെന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ ലീവാണ്, ഇന്നും നാളെയൊക്കെ ലീവ്. അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇന്നലെ ആണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, പക്ഷേ നിങ്ങളെ കാര്യങ്ങളൊക്കെ പെട്ടെന്നായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് അയക്കാനുള്ള സംവിധാനങ്ങൾ നോക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളെ ഈ പ്രവർത്തനം, കാരണം പ്രത്യേകിച്ച് ഏകദേശം ഒരു ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇന്ന് ഡ്യൂട്ടിയാണ്. കുറച്ച് പേര് ഇന്ന് സിക്ക് ലീവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് അയക്കാനുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് മാത്രം. ഇപ്പം നമ്മളെ കൂടെ വന്നത് നജീബ് ബി വി ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വണ്ടിയല്ല. മൂപ്പരിന്ന് ഡ്യൂട്ടി ഓഫുള്ള ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു വണ്ടി ആയിട്ട് വന്നതാണ് അദ്ദേഹത്തിന്. അപ്പം എല്ലാവരും ഉണ്ട് ഇതിലുള്ള ആളുകൾ. മറ്റ് എയർ ഇന്ത്യക്ക് പ്രത്യേകം നന്ദി. എയർ ഇന്ത്യൻ്റെ എല്ലാ ഇതിപ്പം നമ്മൾ അയക്കുന്ന ഇതാണ്. എയർ ഇന്ത്യൻ്റെ മാത്രമല്ല, എല്ലാവരും എല്ലാവരുടെയും സഹകരിച്ചതാണ്. പറഞ്ഞോളൂ. എല്ലാവരും പ്രാർത്ഥിക്കും. ഇത് നമ്മളൊരു തുടക്കം മാത്രമാണ്. അല്ല, തീർച്ചയായിട്ടും ഇനിയും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും ഇത് നമ്മുടെ മറ്റ് കുവൈത്തിലുള്ള മറ്റ് ആളുകളും കൂടി മാതൃകയാക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ടാണ് അവർ ഇത്രയും സാധനങ്ങൾ, ഏകദേശം 54 കാർട്ടൂണുകളോളം ഇവിടെ 1200 കിലോ സമാഹരിച്ചത്. എല്ലാം പുതിയ സാധനങ്ങളാണ്. ഡ്രസ്സ് ഐറ്റംസും അതുപോലെ ഉള്ള കാര്യങ്ങളാണ്. എന്തായാലും വളരെ അഭിനന്ദനാർഹം ആണ് എല്ലാ ആളുകളും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച, അതിനെ സപ്പോർട്ട് ചെയ്ത്. ഓപ്പറേഷൻ മാനേജറാണ് ഓക്കെ. ജസ്റ്റ് ടെൽ മീ അബൌട്ട് സർ. Again the same. Actually since yesterday we have been doing this, and the team over here, what you are seeing, the people over here, and hopefully their friends will be joining very soon. They have been working for the whole night. It's a big salute to all of them, almost 100 of them. They have arranged around 53 cartoons. Unexpectedly, we went to Fahaheel and we came up with good ideas, and alhamdulillah, we can proudly say that we are sending 53 cartoons to Kerala. Yes, very great, actually. To the good hand.